സത്യം പറഞ്ഞ വിഷമത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമ്മൾ എന്തൊക്കെ ചെയ്താലും അവസാനം ചീത്തപ്പേരാണ് ബാക്കി വരിക. ഞാന് ഒരു മൂന്നാഴ്ച മുന്നേ എന്റെ നാട്ടില് ഒരു ആറേഴ് ചെറിയ കുട്ടികള് ഫുട്ബോള് കളിക്കുന്നതിന് വേണ്ടി പന്തില്ല, അങ്ങനൊരു മീറ്റിംഗ് കൂടി. ഞാനത് യാദൃശ്യമായിട്ട് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു. കുറെ ആൾക്കാര് നല്ലത് എന്ന് പറയുമ്പോഴും നാട്ടുകാര് തൊട്ടടുത്തുള്ളവൻ പറയുകയാണ് എഫ് ബിയില് പോസ്റ്റ് ചെയ്തതാണ്, ഇത് ഒരു ഡ്രാമ കളിച്ചതാണ്, പന്ത് കൊടുക്കാനുള്ള ആളൊക്കെ ആദ്യം തന്നെ സെറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതാണ്. ആ കുട്ടികൾക്ക് വേണ്ടി ഗോള് കൊടുത്തത് സ്പെയിനിൽ അവിടെ ഇവിടെയുള്ള ഒരു കോച്ചാണ്. അയാൾക്ക് സത്യം പറഞ്ഞ ഭാഷ പോലും അറിയില്ല, ഏതൊക്കെയോ ആൾ വഴി ഇവിടെ എത്തിയതാണ്. പിന്നെ മലയാളത്തിന്റെ യുവനടന് ഉണ്ണി മുകുന്ദൻ, അങ്ങനെയുള്ളവരൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകതയാണ് എന്തൊക്കെ ചെയ്താലും അവസാനം ചീത്തപ്പേരാണ് ബാക്കി. ഇപ്പോ എനിക്ക് അവസാനം എന്റെ പേരിലുള്ളത് ഒരു 20 ലക്ഷം രൂപ കട്ട കള്ളൻ എന്നുള്ള പേരിലാണ് വരുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് ചെയ്ത ഒരു വീഡിയോയില് ഏകദേശം 10-60 ലക്ഷം രൂപയോളം അക്കൗണ്ടിലേക്ക് വന്നു. അതിൽ നിന്ന് ആ കുട്ടിയുടെ ചികിത്സ കഴിഞ്ഞിട്ട് 20 ലക്ഷം രൂപ എന്റെ നാട്ടില് തിരുവാലി പഞ്ചായത്തില് 30 കുടുംബങ്ങൾക്ക് വീടൊരുക്കുന്നുണ്ട്. അവര് ഏകദേശം 10 വീടിന്റെ പണി ഏകദേശം ഒരു 80% പൂർത്തിയായിട്ടുണ്ട്. ഈ കക്കാന് എവിടെയാണ് ഇപ്പൊ നമ്മളെന്ന് ആലോചിച്ച് നോക്കിയാൽ 20 ലക്ഷം രൂപ എന്നാ കട്ടോ എന്ന് പറഞ്ഞാൽ എവിടെയും കൊണ്ടുപോയി വെക്കാൻ കഴിയുമോ? നിങ്ങളെ വീട്ടിൽ വന്നിട്ട് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ 1 രൂപ എടുത്തു കഴിഞ്ഞാല് നിങ്ങൾ നാട്ടുകാരോടും വീട്ടുകാരോടും പോലീസുകാരോടും എല്ലാവരും വിളിച്ചു പറയൂലേ? അപ്പൊ ഇത് കക്കുക എന്ന് പറഞ്ഞാൽ അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമൊക്കെയാണ്. അപ്പൊ വെറുതെ ഓരോരുത്തർ പറഞ്ഞ് കട്ടു പിടിച്ചു എന്നൊക്കെ പറഞ്ഞു, അങ്ങനെ ഞാൻ ഏതെങ്കിലും കേസിൽ നിന്ന് കട്ടവിന് തെളിവുണ്ടെങ്കിൽ രേഖാമൂലം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ തീരേണ്ട പ്രശ്നമേ ഉള്ളൂ. ഞാനിപ്പോ മൈസൂരിൽ നിന്നാണ് ഈ ഒരു ഇതിന്റെ ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ക്ഷണിച്ചതുകൊണ്ട് മാത്രമാണ് വന്നത്. വരില്ല എന്ന് തീരുമാനിച്ചതായിരുന്നു. അവിടെ ആ ബിരിയാണിയുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ബിരിയാണി എന്ന് പറഞ്ഞാല് അവിടെ ഞാൻ താമസിക്കുന്ന റൂമിൽ തന്നെ ബിരിയാണി വെച്ചിട്ട് 60 രൂപയ്ക്ക് JSS കോളേജിന്റെ മുന്നിൽ കുട്ടികൾക്ക് കൊടുക്കുകയാണ്. നല്ല മെച്ചത്തിൽ തന്നെയാണ്. തുടക്കത്തിലൊന്നും അത് വലിയ ചെലവില്ല. ഞാൻ വീഡിയോ ചെയ്തു. അതിന് ശേഷം ഇപ്പൊ 300 ബിരിയാണിയൊക്കെയാണ് പോകുന്നത്. 300 ബിരിയാണി പോയി കഴിഞ്ഞാൽ ഒരു ബിരിയാണിക്ക് 60 രൂപയാണ്. എനിക്ക് എങ്ങനെയാണെങ്കിലും 100 ബിരിയാണി പോയി 6000 രൂപ കിട്ടുന്നതിന് 3000 രൂപ ലാഭമാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഏകദേശം 9000 രൂപ ഒരു ദിവസം എനിക്ക് മാറ്റി വെക്കാൻ കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്ന് പറയാണ് ചാരിറ്റി എന്ന് കട്ടിട്ടവൻ അവിടെ എന്തൊക്കെയോ വലിയ റെസ്റ്റോറന്റ് തുടങ്ങിയത്. ഇതൊക്കെയാണ് അവസ്ഥ. ഞാനിവിടെ വരാനുണ്ടായ കാര്യം എന്താന്ന് വെച്ചാല്, ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു മഹത് വ്യക്തിയെ കൂടെ ഒരു ക്ഷണിച്ചിരുന്നു എന്ന് പറഞ്ഞ സംഘാടകര്, ഞാനുള്ള വേദിയില് അയാൾ പങ്കെടുക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്റെ നാടല്ലേ മലപ്പുറല്ലേ, ഒന്ന് പങ്കെടുത്തിട്ട് തന്നെ പോവാന്ന് കഴിഞ്ഞിട്ട് അവിടെ വന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്തൊക്കെ ചെയ്യുകയാണെങ്കിലും അവസാനം ചീത്തപ്പേര് മാത്രമായിരിക്കും ബാക്കി. നല്ലത് ചെയ്താല് അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ നമ്മുടെ വഴിയിലൂടെ പോവുക. ആരെങ്കിലും ഏതെങ്കിലും ഒരു കേസില് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കൽ ദൈവം കണ്ടുപിടിക്കുമെന്ന് 100% ഉറപ്പാണ്. എന്തായാലും ഇങ്ങനെ ഒരു പന്തുകളിയുടെ ടർഫിന്റെ ഇനാഗ്രേഷൻ എന്നെ ക്ഷണിച്ചതിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തുകയാണ്.